ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ് മൂന്നാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, 40 കിട്ടുന്ന 40 കിട്ടുന്ന നമ്പറുകൾ, അത് എഴുതിയതിൻ്റെ പ്രത്യേകത എന്താണ്? ആ അവ ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് തമ്മിലാണ് കൂട്ടുന്നത്. അപ്പം നമുക്ക് 40 കിട്ടുന്നുണ്ട്, ശരിയാണോ? യെസ്. അപ്പോൾ ചില ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടല്ലേ, അവിടെ നമുക്ക് എന്തെല്ലാം ചേർത്ത് കൊടുക്കാം? 25 25+15, 21 19, 21 19 21 19 ഇവയൊക്കെ ചേർത്താലും നമുക്ക് എത്രയാണ് കിട്ടുക? 40 ആണ് കിട്ടുക. അതൊരു ഈവൻ നമ്പറായിരിക്കും. അതുപോലെ തന്നെ ഇരട്ട സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് എടുത്താലും നമുക്ക് 40 കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളത് അവിടെ കൂട്ടിച്ചേർക്കാം, പക്ഷേ നോക്കിക്കാം, അപ്പോഴും 40, അതും ഒരു ഇരട്ട സംഖ്യ, ഈവൻ നമ്പറാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, രണ്ട് ഇരട്ട സംഖ്യകളുടെയോ രണ്ട് ഒറ്റ സംഖ്യകളുടെയോ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. സം ഓഫ് ടു ഈവൻ നമ്പേഴ്സ് ഓർ സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് അൻ ഈവൻ നമ്പർ, ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിക്കുക, രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക, ഫൈൻഡ് ദ സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ്. എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നത്? 3 5 കൂട്ടിയാൽ 8 ആണ്, 3+5 8. 5 7 12 5+7 12. ഇനി നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. ഏതാണ്? 9 11 വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. എത്ര കിട്ടുക? 18. 9+11, അതായത് എല്ലാം രണ്ടും എന്താണ്? ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 18 കിട്ടും. 13+17 എത്രയാണ്? 30 ആണ്, 30 ആണ്, 30. 13 17 കൂട്ടിയാൽ 30 ആണ്. അങ്ങനെ നമുക്കിഷ്ടമുള്ള രണ്ട് ഓഡ് നമ്പറുകൾ, നിങ്ങളിവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പറുകൾ, രണ്ടെണ്ണം ഓഡ് നമ്പറുകൾ, വളരെ ഈസി അല്ലേ. 101 103 എടുക്കാം. അപ്പോൾ എത്രയാ വരിക? 204 ശരിയല്ലേ. അതായത് 101 103 എടുത്താൽ 204 വരും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ എടുക്കാം. അപ്പോൾ ഇവയുടെയൊക്കെ പ്രത്യേകത എന്താണ്? ആ ഇവയുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാകുന്നത്, രണ്ട് ഒറ്റ സംഖ്യകൾ, ടു ഓഡ് നമ്പേഴ്സ് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈവൻ നമ്പറാണ് കിട്ടുന്നത്, അതായത് ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലായി. ഫൈൻഡ് ദ സം ഓഫ് ടു ഈവൻ നമ്പേഴ്സ്, രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക നോക്കും. എങ്ങനെയാണ് ഈവൻ നമ്പേഴ്സിൻ്റെ എന്താണ്? 2 4 6 ആണ്, 4 6 10 ആണ്, 6 10 16 ആണ്. ഇനിയോ 8 4 8 4 12 ആണ് അല്ലേ. 2+4 6, 4+6 10, 6+10 16, 8+4 12, 14+16 30, 28+40 എത്ര കിട്ടും? 68. അപ്പോൾ ഇവിടെയും നമുക്കൊരു കാര്യം മനസ്സിലായി, ടു ഈവൻ നമ്പേഴ്സ്, രണ്ട് ഇരട്ട സംഖ്യകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസറും ഒരു ഇരട്ട സംഖ്യയായിരിക്കും, ഈവൻ നമ്പറായിരിക്കും എന്ന് മനസ്സിലായി അല്ലേ. അടുത്തത് ഒരെണ്ണം ഓടും, ഒരെണ്ണം ഈവനും എടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1+2 1+3 2, 1 2 3 ആണ്, 2 3 5 ആണ്, 2+3 5 ആണ്. അങ്ങനെ ഇനി അടുത്തത് 4 5, 4+5 9, ഓക്കെ. 9+9 10 19, 19. 22 23 കൂട്ടിയാൽ എത്രയാണ്? കൂട്ടി നോക്കിക്കേ, 22+23 എങ്ങനെയാണ് കൂട്ടേണ്ടത്? 2 3 കൂട്ടാ, എത്ര കിട്ടും? 5 2 2 4 45 കിട്ടിയത് കണ്ട, 45. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരെണ്ണം ഓടും, ഒരെണ്ണം ഈവനും, അതായത് ഒരൊറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, ഒറ്റയും ഇരട്ടയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് നമ്പറാണ് കിട്ടുക? ഒറ്റ സംഖ്യയാണ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക എന്ന് മനസ്സിലായി. ഓക്കെ, നമുക്ക് രണ്ട് ഒറ്റ സംഖ്യകൾ തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനല്ലേ. ഇവ തമ്മിലൊന്ന് കൂട്ടി നോക്കാം നമുക്കല്ലേ. ഓഡ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എത്രയാണ്? 431 243, ഓക്കെ. 431 243 1 3. 1+3 4 4 ആണ്, 3 4 7 ആണ്, 7 4 2 6 ആണ് 6. 674 എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞേ. യെസ്, അതൊരു ഈവൻ നമ്പറാണ്. 674 674 എന്നാണ് വരുന്നത്. അത് നിങ്ങളവിടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം, 507 325.
എത്രയാണ്? ആ 12 വരും. ബാലൻസ് വരുന്ന 10 ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 വരും, ശരിയല്ലേ? 1, 2, 3, 5, 3, 8 എത്രയാണ്? 7 + 5 = 12. ബാലൻസ് വരുന്ന 1 ഇങ്ങോട്ടേക്ക് കൊടുത്തു, ഇവിടെ 3, 5 + 3, 8, 832. അതും ഒരു എന്താണ്? ഈവൻ നമ്പർ ആണ്. അടുത്തത് 709 + 101. അപ്പോൾ എന്താണ് 9 + 1? 9 + 1 എത്രയാണ്? 709 ഉം 101 ഉം കൂട്ടുന്നതിൽ 9 + 1 കൂട്ടിയാൽ 10. ബാലൻസ് 1 ഇങ്ങോട്ട് വരും, അതിങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക അല്ലേ. 1 ഉം 0 ഉം 0 കൂട്ടിയാൽ 1 തന്നെയാണ്. 7 ഉം 3 ഉം 8 ആണ്. ഓക്കെ, 8 കിട്ടും. 810. അടുത്തത് 418 + 302. 418 + 302. 8 ഉം 2 ഉം 10 ആണ്. ബാലൻസ് 1 വരും, 2 ഇവിടെ ചേർക്കുക, 4 ഉം 3 ഉം 7. 720. 720. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് എത്രയാണ്? 460. 460നോട് 103 കൂട്ടുക. അപ്പോൾ എത്ര വരും? ആ 3, 6, 4 ഉം 1 ഉം ആ കൂടി ചെയ്യണം കേട്ടോ. 563, ശരിയല്ലേ? യെസ്. ഇനി അടുത്തതോ, എല്ലാം വരുന്നത് എന്താണ്? ഒറ്റ സംഖ്യകൾ തമ്മിൽ ചേർക്കുമ്പോൾ, ഓഡ് നമ്പേഴ്സ് തമ്മിൽ ചേർക്കുമ്പോൾ എത്രയാണ് വരുന്നത്? ഈവൻ നമ്പേഴ്സാണ് വരുന്നത്. അത് നമ്മൾ കണ്ടെത്തുകയാണ് അല്ലേ. ഓക്കെ, 4 വരും 5 വരും 4 വരും, ശരിയാണോ? 454. 454 എന്ന് വരും, ശരിയല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? യെസ്, ഒറ്റ സംഖ്യകൾ, രണ്ടൊറ്റ സംഖ്യകൾ, ഏതെങ്കിലും രണ്ടൊറ്റ സംഖ്യകൾ ചേർന്നാൽ അതൊരു ഇരട്ട സംഖ്യയായിരിക്കും കിട്ടുക എന്നുള്ളത്.